നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കുറച്ചു കാലങ്ങൾക്ക് മുൻപ് കേരളത്തിലടക്കം ഇന്ത്യയിൽ ഭക്ഷണത്തിന്റെ പേരിലുള്ള പോര് ശക്തമായിരുന്നു. പലയിടങ്ങളിലും ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള പ്രതിഷേധങ്ങളും അനുകൂല സമരങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട്. തെലങ്കാനയിൽ പക്ഷേ ഇതിനൊന്നും ഇപ്പോഴും കുറവ് വന്നിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. തെലങ്കാനയിൽ ഭക്ഷണത്തിന്റെ പേരിലുള്ള രാഷ്ട്രീയ പോര് കൂടുതൽ രൂക്ഷമാകുന്നു എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നിരാശയുണ്ടെങ്കിൽ അത് മാറാനായി ബീഫ് ബിരിയാണി കഴിക്കാൻ ബി ജെ പി കാരെ പരിഹാസ രൂപേണ ഉദ്ദേശിച്ച എ എം ഐ എം അധ്യക്ഷൻ അസറുദ്ദീൻ്റെ ആ ഒരു പ്രസ്താവന അത് തന്നെയാണ് പുതിയ പൊട്ടിത്തെറികൾക്ക് കാരണമായിരിക്കുന്നത്. ഒവൈസിക്ക് ഇതിന് മറുപടിയായി ബി ജെ പിയുടെ ഒരു നേതാവും രംഗത്തെത്തുന്നുണ്ട്. ഗോശാമഹൽ എം എൽ എ ആയ രാജ് സിംഗ് ആണ് ഒവൈസിക്കുള്ള മറുപടിയുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഞങ്ങളുടെ പ്രദേശത്തെ വാത്മീകി വിഭാഗത്തിൽപ്പെട്ട മികച്ച പോർക്ക് ബിരിയാണി ഉണ്ടാക്കുമെന്നും താങ്കൾ ബിരിയാണി പ്രിയനാണ് എങ്കിൽ രുചികരമായ ബിരിയാണി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു എന്നായിരുന്നു രാജാ സിംഗ് പറഞ്ഞത്. ഇതോടുകൂടി പോര് കൂടുതൽ മുറുകുകയാണ്. കാര്യങ്ങൾ വഷളാകുന്ന സ്ഥിതിവിശേഷങ്ങളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ആരുടെയും വികാരങ്ങൾക്ക് വിരുദ്ധമായി ബി ജെ പി പ്രവർത്തിക്കാറില്ല എന്നും എന്നാൽ ഒവൈസി അതിനായി പ്രേരിപ്പിക്കുകയാണ് എന്നായിരുന്നു ഇതിന് മറുപടിയായി രാജ് സിംഗ് വ്യക്തമാക്കിയത്. മാത്രമല്ല പഴയ ഹൈദരാബാദിലെ മുസ്ലിങ്ങൾക്ക് ഒവൈസിയോടും അദ്ദേഹത്തിൻ്റെ പാർട്ടിയോടും അതൃപ്തിയുണ്ട് എന്ന കാര്യവും രാജാ സിംഗ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഗ്രേറ്റ് ഹൈദരാബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ നടത്തിയ പ്രസംഗത്തിലാണ് ഒവൈസി ബി ജെ പി പ്രവർത്തകർക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയത്. ഹൈദരാബാദിലേക്ക് വരികയാണെങ്കിൽ ബീഫ് വിഭവങ്ങൾ വിൽക്കുന്ന അൽഹംദുലില്ല ഹോട്ടലിൽ നിന്ന് ബിരിയാണി വാങ്ങി നൽകാമെന്നായിരുന്നു ഒവൈസിയുടെ പ്രസ്താവന. ഈ പ്രസ്താവനയെ ചുറ്റിപ്പറ്റിയാണ് കൂടുതൽ വിവാദങ്ങൾ അവിടെ ഉടലെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയും നാൾ ഇത്രയും രൂക്ഷമായ രീതിയിലേക്ക് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ കാര്യങ്ങൾ പോയിട്ടില്ല. പക്ഷേ ഇപ്പോൾ ആ ഒരു സ്ഥിതി മാറി മറിയുകയാണ്. വീണ്ടും ബീഫും പോർക്കുമെല്ലാം ചർച്ചകളിലിടനേടുന്ന കാഴ്ചയാണ് ഇന്ത്യൻ രാഷ്ട്രീയം കണ്ടുകൊണ്ടിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ സാധാരണഗതിയിൽ രൂക്ഷമായ വാക്പോരുകൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണെങ്കിൽ പോലും ഭക്ഷണത്തിന്മേലും മതത്തിനും മേലുണ്ടാകുന്ന വാക്പോരുകൾ ചിലപ്പോൾ അക്രമങ്ങൾക്കും വലിയ പ്രതിഷേധങ്ങൾക്കുമൊക്കെ വകവച്ചേക്കാം എന്നുള്ള വിലയിരുത്തലുകളുള്ള സാഹചര്യത്തിലാണ് പരസ്പരം ചെളിവാരി തേച്ചുകൊണ്ടും അതുപോലെ തന്നെ പ്രകോപനപരമായ പ്രസ്താവനകളുമായി നേതാക്കൾ രംഗത്തിറങ്ങുന്നത്. രാഷ്ട്രീയമാണെങ്കിൽ കൂടി മതത്തെയും ഭക്ഷണ രീതിയെയും ഒക്കെ ഇത്തരത്തിൽ വലിച്ചിഴയ്ക്കുന്നത് വലിയ വിവാദങ്ങൾ സൃഷ്ടിക്കും എന്നുള്ളത് കൃത്യമായി അറിയാവുന്ന സാഹചര്യത്തിൽ രാഷ്ട്രീയ നേതാക്കൾ മനഃപൂർവ്വം വികാരം ഉണർത്തിവിടുന്നതിൻ്റെ ഭാഗമായി ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നു എന്നുള്ളതാണ് വളരെ പരിതാപകരമായ കാര്യവും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.